സ്നേഹമുള്ളവരെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഉദാത്തമായ ചിന്തയിലൂടെ സന്തോഷം അതാണ് ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിയാത്മകമായ ചിന്ത നമ്മെ സ്വാഭാവികമായും സന്തോഷത്തിലേക്ക് നയിക്കും നമ്മുടെ ജീവിതത്തിൽ മൂന്ന് തരം ചിന്തകൾ നിഷേധാത്മകമായ ചിന്ത നിർഗുണാവസ്ഥയിലുള്ള ചിന്ത ക്രിയാത്മകമായ ചിന്ത ഈ മൂന്ന് തരം ചിന്തകൾ വളരെ മനോഹരമായിട്ട് സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഉപമയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ ഈശോ തന്നോട് ഒരു നിയമജ്ഞൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഉപമ പറയുന്നത് ആൾക്കറിയാം ഇവിടെ കുറ ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ എന്ന് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അതായിരുന്നു നിയമജ്ഞൻ്റെ ചോദ്യം അതിനുള്ള ഉത്തരമാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ അതിൽ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോവുകയായിരുന്നു കൊള്ളക്കാരെ അദ്ദേഹത്തെ ഉപദ്രവിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോയി മൃതപ്രായനാക്കി ആ മനുഷ്യൻ അവിടെ മരിക്കാറായി കിടക്കുമ്പോൾ അതിലൂടെ രണ്ട് മനുഷ്യർ കടന്നുപോയി ഒരു പുരോഹിതനും ഒരു ലെവായനും ആ മകനെ ആ വ്യക്തിയെ നോക്കി അതിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് എന്നാൽ ഒരു സമരിയാക്കാരൻ ആ വഴി വന്നു അദ്ദേഹം അവിടെ നിന്നു ആ മനുഷ്യനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവിടെ സത്രത്തിൽ കൊണ്ടുചെന്നാക്കി പരിചരിച്ചു മൂന്ന് മൂന്നുതരം ചിന്തകൾ ഇതിൽ കാണാം നിഷേധാത്മകമായ ചിന്ത മറ്റുള്ളവരുടെയെല്ലാം തൻ്റേതാണ് എന്ന ഒരു ഡിസ്ട്രക്റ്റീവ് തോട്ട് ഒരു നാശത്തിൻ്റെ ചിന്ത നശീകരണ ചിന്ത എന്ന് പറയും അതായിരുന്നു കള്ളന്മാരുടെ ചിന്ത മറ്റു രണ്ടു പേരുടെ പുരോഹിതൻ്റെയും ലഹായിൻ്റെയും ചിന്ത സ്വന്തം കാര്യം സിന്താബാദ്സ് തനിക്കുള്ളതെല്ലാം തൻ്റേത് ഒരു നിർഗുണ ചിന്ത എന്ന് പറയും ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല ആ ചിന്തയോടെ അവർ കടന്നുപോയി മൂന്നാമത്തെ വ്യക്തി സമരിയാക്കാരൻ അവിടെ നിന്നുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഒരു സമരിയാക്കാരൻ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ് അത് യഹൂദനാണോ സമരിയാക്കാരനാണോ എന്നുള്ള ചിന്തയൊന്നുമില്ല ആ മനുഷ്യനെ ആപത്തിൽപ്പെട്ടവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും മകനീയമായ ചിന്ത അവൻ ആ മുറിവുകൾ വെച്ച് കെട്ടി സത്രത്തിൽ കൊണ്ടാക്കി പരിചരിച്ചു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇതാണ് ക്രിയാത്മകമായ ചിന്ത ക്രിയാത്മകമായ ചിന്തയിൽ എപ്പോഴും സന്തോഷമുണ്ട് നടപടി പുസ്തകത്തിൽ നമുക്ക് കാണാം എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച സാവൂൾ എസ്തപാനോസ് പ്രാ പ്രാർത്ഥിച്ചു ഇവരുടെ മേൽ കനിയണമേ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയൊരു വിശുദ്ധൻ രൂപക്കൊള്ളുകയാണ് സാവൂൾ വിശുദ്ധ പൗലോസായി മാറുകയാണ് വീണ്ടും ക്രിയാത്മകമായ ചിന്ത എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ വിവാഹത്തിനെ പത്ത് പെൺകുട്ടികൾക്ക് ഒരു ലക്ഷം രൂപ വിവാഹത്തിന് കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ആ സ്നേഹം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അത് ഉദാരമായ ഒരു ചിന്തയാണ് ക്രിയാത്മകമായ ചിന്തയാണ് ആ വിവാഹത്തിന് വലിയ സന്തോഷവും അനുഗ്രഹവുമുണ്ട് മറ്റൊരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്മസിന് അവൻ്റെ വീട്ടിലേക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുവന്നിട്ട് അവൻ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് തന്നിട്ട് വേറൊരു കുടുംബത്തിന് ക്രിസ്മസ് ആഘോഷിക്കാൻ അച്ഛൻ കൊടുക്കണം എന്ത് മനോഹരമായ ചിന്തയാണ് ഇങ്ങനെയുള്ള ക്രിയാത്മകമായ ചിന്തകളിലേക്ക് നമ്മൾ വളരുമ്പോൾ അവിടെ വലിയ സന്തോഷമുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നിഷേധാത്മകമായ ചിന്തകളെയും നിർഗുണ ചിന്തകളെയും മാറ്റിക്കൊണ്ട് ക്രിയാത്മകമായ ചിന്തയിലേക്ക് വളരാൻ അങ്ങനെ ഉയരാൻ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ ജീവിതം മുഴുവൻ ക്രിയാത്മകമായ ചിന്തകൾ കൊണ്ട് നിറച്ച് സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവെ ക്രിയാത്മകമായ ചിന്തകൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കാനും ആദരിക്കാനും നന്മ ചെയ്യാനും അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും വേണ്ടതായ നല്ല ചിന്തകൾ എന്നും ഞങ്ങൾക്ക് നൽകണമേ അമി